നമസ്കാരം. പൂഴിക്കടകത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചാണകം നിറഞ്ഞു, അല്ലെങ്കിലും ചാണകം മണക്കുന്ന രാജ്യത്ത് ജീവിച്ചിട്ട് ചാണകം നാർന്നു എന്ന് പറയുന്ന എനിക്ക് വേണം തല്ല് കിട്ടാൻ. ദേവദുന്ദുഭിതൻ വർഷമംഗല ഘോഷം. ദേവദുന്ദുഭിതൻ. എന്താ സംഭവം എന്നല്ലേ, നമ്മുടെ മോഡിജിയുടെ ഡിജിറ്റൽ ഗുജറാത്തിൽ തന്നെ ചാണകം തേച്ചാലേ കൊറോണ വരില്ല, കൊറോണയെ പ്രതിരോധിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ചാണകവും വാരി തേച്ച് ഗോമൂത്രത്തിലും കുളിച്ച് ഗോമാതാവിൻ്റെ പാലിലും കുളിച്ച് നടക്കുന്നുണ്ട് ഒരു ടീം. കഷ്ടം തന്നെ. എന്തുവാ സാറേ നിങ്ങൾ ഈ കാണിക്കുന്നത്? അവരോടൊന്നും പറ, ഇങ്ങനെയൊന്നും ചെയ്താൽ കൊറോണ ഒന്നും പോവത്തില്ല, വേറെ വല്ല അസുഖം വരുന്നു. ഒരു കാര്യം ചെയ്യും, കൊറോണയെ പ്രതിരോധിക്കുന്നതിൽ ശാസ്ത്രീയ വശങ്ങൾ എന്ന പേരിൽ ഒരു പേപ്പർ പ്രസന്റേഷൻ കൂടെ ഏതെങ്കിലും ഒരു തുക്കട യൂണിവേഴ്സിറ്റിയിലെ ഗോമാമനെ കൊണ്ട് ചെയ്യിക്കും. നിങ്ങളെ സ്യൂഡോ സയൻസ് നിലനിൽക്കണമല്ലോ. ചാണക നിലപാടുകൾ വിറ്റുപോകാൻ ഇതിലും നല്ലൊരു മാർഗം വേറെ ഇല്ല. അയ്യേ എൻ്റെ പൊന്നണ്ണന്മാരെ, ഇതൊക്കെ വാരി തേച്ച് വേറെ വല്ല അസുഖം വരുത്തിയിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ തന്നെ മോങ്ങിക്കൊണ്ട് പോകണം ചേട്ടോ. ഓ ഇനി ഗോമാതാവ് കോപിക്കൊന്നും വല്ലതും ആണെങ്കിൽ പോവണ്ട, ഇതുപോലെ വേറെ എന്തെങ്കിലും വാരി തേച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇവർക്ക് ഈ ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആരാ? ചാണകപ്പൂവിൽ വാഴും ദേവനല്ലോ നീ, പൂനിലാക്കടവിൽ പൂക്കുമീയല്ലോ നീ. കൊറോണയെ തുരത്താൻ ചാണകം എന്ന നാടകത്തിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു വൈറസിനുമില്ലേ മക്കളെ ഒരു ജീവിതം. പറഞ്ഞതാരാന്നായിരിക്കും, വേറാരുമല്ല ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി. നമുക്കെന്താ ഇങ്ങനെയൊന്നും ആലോചിക്കാൻ തോന്നാത്തത്? അല്ലെങ്കിലും വൈറസിന് കുടുംബവും കുട്ടികളുള്ള കാര്യം നമ്മൾ മറന്നു പോയത് ശരിയായില്ല. എടുത്തറേ നന്മയുള്ള ലോകം, ഞാൻ ഇങ്ങോട്ട് നോക്കി നിൽക്കാം. അല്ലെങ്കിലും നമുക്കിതൊന്നും മനസ്സിലാവാൻ ഒരു വഴിയില്ല. നമ്മളൊക്കെ അമ്മേ അച്ഛാ അയ്യോ എന്നൊക്കെ വിളിച്ചല്ലേ കരയുന്നത്, അവര് ഗോമാതാവ് എന്ന് വിളിച്ചല്ലേ കരയുന്നത്. വ്യത്യാസമുണ്ട്, അതാ നമുക്ക് മനസ്സിലാവാത്തത്. വെറുതെ നമ്മൾ അവരെ സംശയിച്ചു. ഷോ കുഴപ്പം, നമ്മുടെ ആയിരുന്നു. അല്ല ജീ, ഈ ഗംഗയിലെ മനുഷ്യരുടെ ഈ കുടുംബം വൈറസിനെ പോലെ തന്നെ കുടുംബം കുട്ടികളൊക്കെ ഉള്ളൊരു ജീവിയാണല്ലോ മനുഷ്യനും. മനുഷ്യൻ്റെ ജഡം ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു സംഭവം അറിഞ്ഞായിരുന്നു, അതിലെന്തെങ്കിലും പറയാനുണ്ടോ? ഇനി ഗോമാതാവുമല്ലോ ആരെന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു അല്ലേ? ഇന്ത്യയിലെ സാധാരണ പൗരന് ഗോമാതാവിന്റെ വില പോലും ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം. പേടിച്ചാ ജീവിക്കുന്നേ, സത്യമായിട്ടു. പുക 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 ഫ്രം ആലപ്പുഴ, നിങ്ങൾ അറിഞ്ഞില്ലേ? സ്മോക്ക് വരൂ. റെഡി സാർ. ആലപ്പുഴ നഗരസഭ കൊറോണയെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തെല്ലാമൊക്കെയോ വാരിയിട്ട് കൂട്ടി കത്തിച്ചു. ആലപ്പുഴ നഗരസഭ അവതരിപ്പിക്കുന്ന ഭൂമസന്ധ്യ, പുകഞ്ഞു കയറിയിട്ട് വയ്യ. എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ചുമ്മാ നമ്മുടെ വില കൂടി കളയാനായിട്ട്. എന്തെങ്കിലും ന്യായീകരണം ഉണ്ടോ ഇതിനൊക്കെ? നമ്മളുടെ ഒരു നല്ല സന്ദേശം, അതായത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ മഹാമാരിയെ നമ്മൾ ചെറുത്ത് നിൽക്കണം, ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നമുക്കിതിനെ നമുക്ക് തോൽപ്പിക്കാം എന്നൊരു നല്ല സന്ദേശമാണ്. നമ്മളെന്ത് പറയാന്, എന്തായാലും പോകച്ചു. രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ തലയിൽ കൂടെ ഒന്ന് പുകയ്ക്ക്, എങ്ങാനും ചാണകം പറ്റിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോട്ടെ. ആ മോഡിജിയുടെ ബൂട്ടിലും കൂടെ ഇട്ട് പുകയ്ക്ക്. ഈ പത്രസമ്മേളനത്തോടുള്ള മോഡിജിയുടെ അലർജിയൊക്കെ അങ്ങ് പോട്ടെ. എന്തായാലും നിങ്ങൾ പുകയ്ക്കല്ലേ, നല്ല എന്തെങ്കിലും ചെയ്യും.
ഒരു വെറൈറ്റി ന്യൂസ് ഉണ്ട്, കേട്ടിട്ട് വരാം. പച്ചക്കറി വ്യാപാരമുള്ളത് കൊണ്ടാണ് അക്കൗണ്ടിൽ പണം എത്തിയതെന്നും വാദം. അപ്പൊ സുഹൃത്തുക്കളെ, കേരളത്തിൽ പുതിയ പച്ചക്കറി കൃഷി സംരംഭം ആരംഭിക്കുകയാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോരുത്തർക്കായിട്ട് വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. മഞ്ഞൾ കൃഷി ശോഭാജി. ഇഞ്ചി കൃഷി ഷാജിജി. ഉള്ളി കൃഷി സുരേന്ദ്രജി. ഇനി ഇതൊക്കെ ഏത് പച്ചക്കറി കട കൊണ്ട് ചെന്ന് വിൽക്കുന്നതായിരിക്കും. പച്ചക്കറി കട വൈ വിനീഷ് കോടിയേരി. തക്കാളി, കത്തിരിക്ക, വെണ്ടയ്ക്ക, പാവയ്ക്ക. ഓ, ഇലക്ഷനിൽ നിന്ന് ജയിച്ചിരുന്ന കൃഷിമന്ത്രി ആകേണ്ട മനുഷ്യനായിരുന്നു. ജാമ്യം കിട്ടാത്തത് കൊണ്ട് അതിനും പറ്റിയില്ല, പാവം. ഷോ, കേരള സംസ്ഥാനത്തെ നല്ലൊരു കൃഷിമന്ത്രി അല്ലേ നഷ്ടപ്പെട്ടു പോയത്. പോട്ട് കേട്ടോ, സാരമില്ല. ഒരു വലിയ ആഘോഷം വരുന്നുണ്ട് ഈ ലോക്ക്ഡൗണിൽ എന്താണായിരിക്കും. 1800 പേരെ വെച്ച് നമ്മുടെ പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താൻ ഒരു തീരുമാനം നിലവിലുണ്ട്. അത് വേണ്ടാന്ന് വയ്ക്കുകയോ മറ്റേതെങ്കിലും മാർഗം ഉപയോഗിച്ച് ആ ചടങ്ങ് ലളിതമായി നടത്തുകയോ ചെയ്താൽ ഈ ഒരു അവസരത്തിൽ കൊടുക്കാവുന്ന വലിയൊരു സന്ദേശമായിരിക്കും. 99 സീറ്റ് കിട്ടി അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയല്ലേ ഇത് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ SNDP ഭാരവാഹി വെള്ളാപ്പള്ളി നടേശനെ പിന്നെയും SNDP ഭാരവാഹിയായി തിരഞ്ഞെടുക്കാൻ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് യോഗം നമ്മുടെ ഹൈക്കോടതി ഇടപെട്ട് തന്നെ മാറ്റിവെപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ലത് സംഭവിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ടിൻഡർ അരികെ പോലുള്ള ആപ്പുകളിൽ ഡേറ്റ് കിട്ടാത്ത ആൾക്കാർ ഇപ്പോൾ വാക്സിൻ വിതരണത്തിന് വേണ്ടിയുള്ള കോവിൻ ആപ്പിൽ ഡേറ്റ് കിട്ടാതെ വിഷമിക്കുകയാണെന്നൊരു കരക്കമ്പിയുണ്ട്. നിങ്ങൾ അടുത്തുള്ളവരോടൊക്കെ ചോദിച്ച് ഒന്ന് കൺഫേം ചെയ്തോളൂ. നമുക്ക് അടുത്ത ആഴ്ച കാണാം. നന്ദി.